കേരളത്തിലെ 11 സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് ഷോക്കേസ് നൽകാനും പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനും ബഹുമാനായ ചാൻസലർ നോട്ടീസ് നൽകിയത് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ചരിത്രത്തിൽ ഒരു പുതിയ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഗവർണർക്ക് ഇല്ലാത്ത അധികാരം സർവകലാശാല വൈസ് ചാൻസലറുടെ മേൽ പ്രയോഗിക്കാനാണ് ഇതിലൂടെ ബഹുമാനായ ചാൻസലർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിനാധാരമായി പറഞ്ഞിട്ടുള്ളത് കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനം റദ്ദു ചെയ്തുകൊണ്ട് സുപ്രീംകോടതി നടത്തിയിട്ടുള്ള വിധിന്യായമാണ്. എന്നാൽ ഇതേ സുപ്രീംകോടതി തന്നെ ഇതിന് സമാനമായി നടത്തിയിട്ടുള്ള വിധിന്യായങ്ങളെ അവഗണിച്ചുകൊണ്ടും ഹൈക്കോടതിയും സിംഗിൾ ഡിവിഷൻ ബെഞ്ചുകൾ ഇതേ കേസിൽ നടത്തിയിട്ടുള്ള സുപ്രീംകോടതി വിധി ഉദ്ധരിച്ച വിധി പ്രഖ്യാപനങ്ങളെയും മറികടന്നുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവമാണ് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിലുണ്ടായത്. സാധാരണ രണ്ടംഗങ്ങൾ സുപ്രീംകോടതിയിൽ വിധിന്യായം പറഞ്ഞാൽ അത് മറികടക്കുക എന്നുള്ളത് അതിനു മുകളിലുള്ള അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള പരിശോധനയിലൂടെയാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന് ആ സാഹചര്യം ഉണ്ടായിട്ടില്ല. സുപ്രീംകോടതിയുടെ ഈ വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിച്ചത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിലൊരിടത്തും നിലവിലുള്ള സർവകലാശാല നിയമം റദ്ദാക്കുന്നോ അതോടൊപ്പം നിലവിൽ നിയമനം നടത്തിയിട്ടുള്ള വൈസ് ചാൻസലർക്ക് അതിനുള്ള യോഗ്യത ഇല്ലായിരുന്നോ എന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല, സാങ്കേതികമായ ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിലൊന്ന്, 2010 UGC നിയമം അനുസരിച്ച് സെലക്ഷൻ പാനൽ തയ്യാറാക്കുമ്പോൾ അതിൽ ഉണ്ടായിരിക്കേണ്ട അംഗങ്ങളെ സംബന്ധിച്ചുള്ള നിബന്ധന പാലിച്ചില്ല എന്നതാണ് ഒന്നാമത്തേത്. 2, സർവകലാശാല ചട്ടം അനുസരിച്ച് ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം 3 അംഗങ്ങളുള്ള ഒരു പാനൽ ചാൻസലർക്ക് സമർപ്പിക്കണം എന്നുള്ളത് ഇക്കാര്യത്തിൽ പാലിച്ചിട്ടില്ല എന്നുമാണ്. എന്നാൽ ഇതേ സാഹചര്യം പരിഗണിച്ച നേരത്തെ സുപ്രീംകോടതിയുടെ 2-അംഗ ബെഞ്ചും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, ഇത് UGC ഉണ്ടാക്കിയ റെഗുലേഷനാണ്. ആ UGC റെഗുലേഷൻ സംസ്ഥാന സർക്കാരുണ്ടാക്കിയിട്ടുള്ള നിയമം അനുസരിച്ച് പൂർണ്ണമായും പാലിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. UGCയുടെ റെഗുലേഷൻ മാൻഡേറ്ററി അല്ല, ഡയറക്റ്റീവാണ് എന്നാണ് ഈ വിധിന്യായത്തിലെല്ലാം ഇതിനെ സാധൂകരിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴുണ്ടായിട്ടുള്ള വിധിന്യായത്തിൽ സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളത് ഇത് 2010 റെഗുലേഷൻ അനുസരിച്ച് തന്നെ പാനൽ ഉണ്ടാക്കണമെന്നാണ്. എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് അതിനുശേഷം 13-ലും 18-ലുമെല്ലാം വന്നിട്ടുള്ള റെഗുലേഷൻ അംഗീകരിച്ചിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ, ഒരിക്കൽ അംഗീകരിച്ചാൽ അത് പിന്നീടുള്ള എല്ലാ മാറ്റങ്ങളും അംഗീകരിച്ചതായി കണക്കാക്കപ്പെടും എന്നുള്ള നിരീക്ഷണമാണ് കോടതി നടത്തിയത്. യഥാർത്ഥത്തിൽ നിലവിലുള്ള ഈ വിധിന്യായത്തിനെതിരായി മേൽ ബെഞ്ചുകളെ സമീപിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഈ വിധിന്യായത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. അത് പ്രധാനമായും ഒരു റെഗുലേറ്ററി ഏജൻസിയുടെ നിർദ്ദേശങ്ങൾ, കൺകറന്റ് ലിസ്റ്റുള്ള വിദ്യാഭ്യാസം പോലുള്ള ഒരു കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് മാൻഡേറ്ററി ആണോ, അതോടൊപ്പം തന്നെ 2-അംഗ ബെഞ്ച് തീരുമാനമെടുത്ത ഒരു വിഷയം മറ്റൊരു 2-അംഗ ബെഞ്ചിന് തന്നെ മാറ്റം മറിച്ചൽ വിധേയമാക്കാൻ കഴിയുമോ, ഇത് നിയമ വിദഗ്ധർ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന് മറുപിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ ചാൻസലർ
11 സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് നോട്ടീസ് അയച്ചത്. ആദ്യ 9 വൈസ് ചാൻസലർമാരോട് ഞായറാഴ്ച നോട്ടീസ് അയച്ച് അവധി ദിവസമായിട്ടുള്ള ദീപാവലി ദിവസം 11:30 രാജിവെക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇത് യഥാർത്ഥത്തിൽ സർവകലാശാലയുടെ ജനാധിപത്യ അവകാശത്തെ കടന്നാക്രമിക്കുന്നതിന് തുല്യമാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 2021 അവസാന ബഡ്ജറ്റ് മുതൽ തുടർ ഭരണം കിട്ടിയപ്പോഴും ഉന്നത വിദ്യാഭ്യാസ മേഖല കേന്ദ്രീകരിച്ച് ഒരു നവകേരള നിർമ്മിതിക്ക് വിജ്ഞാന സമൂഹത്തിനും വിജ്ഞാന സമ്പദ്ഘടനയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കേരളത്തെ ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ സാമൂഹ്യ വികാസങ്ങൾക്കൊപ്പം ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള സർക്കാരിൻ്റെ പ്രവർത്തനമാണ്. ഇന്നുള്ളതിൽ നിന്നും അടുത്ത 10 വർഷം 75% ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഉള്ള സംസ്ഥാനമായ കേരളത്തെ മാറ്റാനാണ് ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മികവുറ്റ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഏതാണ്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് 10,000,000,000,000 രൂപ വിദ്യാഭ്യാസ മേഖലയിൽ മുതൽമുടക്കാൻ സംസ്ഥാന സർക്കാർ അനുബന്ധ സംവിധാനങ്ങളും തയ്യാറായത്. ട്രാൻസ്ലേഷൻ റിസർച്ച് സെൻറ്റർ പോലെ സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവിൻ്റെ കേന്ദ്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി ശ്രദ്ധേയമായ ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങി കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുമ്പോഴാണ് അതൊരു ബദൽ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് നാടിൻ്റെ ഗുണപരമായ വികാസത്തിന് നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നവരെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടുകൂടി കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വളർച്ചയെ തടയുന്നതിനു വേണ്ടി ഉന്നത വിദ്യാഭ്യാസ രംഗം അലങ്കോലപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ട്. ഇന്ന് പല സർവകലാശാലകളിലും ഇതിൻ്റെ ഭാഗമായി ഭരണസ്തംഭനം ഉണ്ടായിരിക്കുകയാണ്. അതാണ് ചാൻസലറായിട്ടുള്ള ഗവർണറും കേന്ദ്രഭരണവും ഉദ്ദേശിക്കുന്നത്. ഇത് സർവകലാശാല സമൂഹത്തോട് മാത്രമല്ല കേരളത്തോടുമുള്ള വെല്ലുവിളിയായി വേണം കണക്കാക്കാൻ. കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ വിദ്യാഭ്യാസ സംവിധാനമാണ് നിലവിലുള്ളത്. ആ മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസ സംവിധാനത്തെ തകിടമറിക്കാനാണ് വൈസ് ചാൻസലർമാരെ രാജ്ഞി രായമാനം നീക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിയായി കേരളത്തിലുള്ള ഗവർണർ ചാൻസലറുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ചാൻസലറുടെ അധികാരം സംസ്ഥാന ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്നതാണ്. UGC ചട്ടത്തിലോ ഗവർണർമാർക്കുള്ള അധികാരത്തിൻ്റെ ഘടനയിലോ ചാൻസലർ പദവി നിയമപരമായി അനുവദിച്ചു കൊടുത്തിട്ടുള്ളതല്ല. ആ സംസ്ഥാന സർക്കാരിൻ്റെ നിയമത്തിൻ്റെ ഭാഗമായി ലഭിച്ച അധികാരം ഈ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനും വളർത്തിക്കൊണ്ടുവരാൻ ക്രിയാത്മകമായ ഇടപെടൽ നടത്തുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം സർവകലാശാല സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുന്നതിനു വേണ്ടി ഇന്ന് രാഷ്ട്രീയ താൽപ്പര്യത്തോടെ ഉപയോഗപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ടുന്ന ഒന്നാണ്. കേരളം ഇതുവരെ വളർത്തിയെടുത്ത വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന മാറ്റം, ഇപ്പോൾ കേരള സർവകലാശാല രാജ്യത്തെ മികച്ച സംസ്ഥാന സർവകലാശാല നിലയിലെത്തിക്കഴിഞ്ഞു. നാക് അക്രഡിറ്റേഷൻ A++ ഗ്രേഡ് ഈ വർഷം കേരള സർവകലാശാല കിട്ടി. കോഴിക്കോട് സർവകലാശാലയ്ക്കും കൊച്ചി കാലടി സർവകലാശാലയ്ക്കും A+ ഗ്രേഡ് കിട്ടി. മഹാത്മാഗാന്ധി സർവകലാശാല അതിനുള്ള അന്തിമമായ പരിശോധനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നാഷണൽ ക്വാളിറ്റി ഫ്രെയിംവർക്കിൽ ആദ്യത്തെ
51 സ്ഥാനങ്ങളിൽ മഹാത്മാഗാന്ധി സർവകലാശാല ഇപ്പോൾ തന്നെ വന്നുകഴിഞ്ഞു. ഗവേഷണ മേഖലയും ഉന്നത വിദ്യാഭ്യാസവും പരിശോധിക്കുന്ന ടൈം റേറ്റിംഗിൽ, ഗ്ലോബൽ റാങ്കിങ്ങിൽ 400 മുതൽ 500 വരെയുള്ള ബാൻഡിൽ ഇപ്പോൾ തന്നെ മഹാത്മാഗാന്ധി സർവകലാശാല ഉൾപ്പെട്ടു കഴിഞ്ഞു. 100 കണക്കിന് കോളേജുകളാണ് നമ്മുടെ സംസ്ഥാനത്തെ മികവിൻ്റെ കേന്ദ്രങ്ങളായി വിവിധ അക്രഡിറ്റേഷനുകൾ മാറിയിട്ടുള്ളത്. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് നല്ല പ്രതികരണം, മികച്ച നേട്ടം ഇതെല്ലാം കൈവരിക്കുമ്പോഴാണ് സർവകലാശാല ഭരണ സംവിധാനത്തെ തകർക്കാനുള്ള പരിശ്രമമെന്ന് നമുക്ക് കാണാൻ കഴിയണം. കേരളത്തിലെ സർവകലാശാല വൈസാൽസന്മാരെ പിരിച്ചുവിട്ടാൽ നിലവിലുള്ള നിയമമനുസരിച്ച് 3-അംഗ പാനൽ ലഭിക്കുമ്പോൾ സംഘപരിവാർ സംഘത്തെ സർവകലാശാല ഭരണമേൽപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പിടിമുറുക്കാനുള്ള RSS പ്രവർത്തന പദ്ധതിയാണ് ചാൻസലർ പദവിയിലൂടെ കേരളത്തിൽ ഗവർണർ ഇപ്പോൾ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെതിരായി കേരളം വലിയ ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ്. 14 ജില്ലകളിലും വിദ്യാഭ്യാസ സംരക്ഷണ സമിതികൾ കേരളത്തെ തകർക്കാനുള്ള, സർവകലാശാലയെ സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിൽ അണിചേരുകയാണ്. രാഷ്ട്രീയ മത വ്യത്യാസങ്ങൾക്കപ്പുറത്ത് കേരളത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി 15 നവംബർ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന രാജ്ഭവൻ മാർച്ചിന് കേരളം സാക്ഷിയാകാൻ പോവുകയാണ്. കേരളത്തെ സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.